മിനി സിവിൽ സ്റ്റേഷൻ എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമാണ് പുതുപ്പള്ളിക്ക്. വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സർക്കാർ ഓഫീസുകളുള്ള പുതുപ്പള്ളിയിൽ നിർമ്മാണം പൂർത്തിയാകാതെ കാടുപിടിച്ചു കിടക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ വികസന മുരടിപ്പിന്റെ മറ്റൊരു പുതുപ്പള്ളി മോഡലാണ്. പതിറ്റാണ്ടുകളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ കഥയാണ് പുതുപ്പള്ളിക്ക് പറയാനുള്ളത്. വാടക കെട്ടിടത്തിലെ ദുരിത ജീവിതം എന്നവസാനിക്കുമെന്ന് അറിയാതെ പൊടിപിടിച്ചു കിടക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ. 7 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പഞ്ചായത്തിലെ നിരവധി ഓഫീസുകളാണ് സ്വന്തം കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വെറ്റിനറി സബ് സെന്റർ, KCB, പുതുപ്പള്ളി സെഷൻ ഓഫീസ്, ലേബർ ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ് എന്നിവ ഇതിൽ ചിലതുമാത്രം. ഒരേ കെട്ടിടത്തിലല്ല ഈ ഓഫീസുകൾ എന്നതും നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുന്നു. സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾക്ക് എത്ര സ്ഥലത്ത് പോകണം, 2 ദിവസം മെനക്കേടുകൾ, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഒരേ കെട്ടിടത്തിലേക്ക് വരേണ്ടത് എത്രയും മുമ്പേ, ഒരു 20 കൊല്ലം മുമ്പ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കായി നിരവധി പേർ ആശ്രയിക്കുന്ന ഓഫീസുകളാണ് ഇങ്ങനെ അസൗകര്യത്തിൽ വീർപ്പുമുട്ടുന്നത്. ഓഫീസുകളെല്ലാം ഒരു കൂരയ്ക്ക് കീഴിലാക്കാൻ മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്ന പുതുപ്പള്ളിക്കാരുടെ ആവശ്യവും ഫലം കണ്ടില്ല. 1 കോടി രൂപ മിനി സിവിൽ സ്റ്റേഷനായി അനുവദിച്ചെങ്കിലും കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായില്ല. നിർമ്മാണം പൂർത്തിയാകാതെ കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടം പുതുപ്പള്ളിയിലെ അവികസനത്തിന്റെ പ്രതീകമായി നിലനിൽക്കുകയാണ്. സ്വന്തമായി 600 കാലം MLA 25 വർഷം പഞ്ചായത്ത് ഭരണവും ഉണ്ടായിരുന്ന UDFും തിരിഞ്ഞു നോക്കാതായതോടെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന പുതുപ്പള്ളിയുടെ സ്വപ്നവും മങ്ങിത്തുടങ്ങി. എന്നാൽ 2020 പഞ്ചായത്തിൽ LDF അധികാരത്തിലെത്തിയതോടെ പദ്ധതിക്ക് വീണ്ടും ജീവനേകുകയാണ്. വാടക കെട്ടിടത്തിലെ ദുരിത ജീവിതം എന്ന് അവസാനിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് പുതുപ്പള്ളിയിലെ സർക്കാർ ഓഫീസുകൾ. ഈ ഓഫീസുകളാകട്ടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നിർമ്മാണം ആരംഭിച്ച മിനി സിവിൽ സ്റ്റേഷനാകട്ടെ ഇങ്ങനെ കാടുപിടിച്ചു കിടക്കുകയാണ്. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെന്ന പോലെ പുതുപ്പള്ളിയിലും വികസനം അനിവാര്യതയാണ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം അഞ്ജന സുരേഷ്, കൈരളി ന്യൂസ്, പുതുപ്പള്ളി.